കമ്പനിയും വേണ്ട ബിസിനസ്സും വേണ്ടെന്ന് വെച്ച് എല്ലാരും കൂടെ വീണ്ടും കടയിൽ തന്നെ അഭയം കണ്ടെത്തിയോ? അതിന് ഞങ്ങൾ കമ്പനി വേണ്ടെന്ന് വെച്ചിട്ടില്ല അമ്മേ, കുറച്ചൊന്നും അങ്ങോട്ട് നീട്ടി വെച്ചെന്നേ ഉള്ളൂ. അതുവരെ വീട്ടിൽ തന്നെ കയറി ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ? അതുകൊണ്ടാ ഹരി കടയിലേക്ക് പോവാന്ന് തീരുമാനിച്ചത്. അച്ഛന്റെ മുമ്പിലേക്ക് വരാൻ പേടിച്ച് നീ ഒളിച്ചു നിൽക്കണമെന്ന് കേട്ടു, നേരാണോ? അങ്ങനെ ഒരു തോന്നൽ നിനക്കുണ്ടായെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റാണെന്നുള്ളൊരു കുറ്റബോധം നിന്റെ ഉള്ളിലുള്ളതുകൊണ്ടാ. ഞാൻ അറിഞ്ഞിടത്തോളം ആ ജോണിക്കുട്ടിയച്ചാന്റെ മോള് സൂസൻ അച്ചായ മരിച്ചതോടെ എല്ലാ ബിസിനസ്സും നിർത്തി എങ്ങോട്ടെങ്കിലും ജോലി തേടി പോകാമെന്ന് കരുതിയിരുന്ന പെങ്കൊച്ചിനെ പറഞ്ഞിളക്കി ഈ ബിസിനസ്സിൽ പ്രേരിപ്പിച്ചത് നീയും ശിവനും കൂടല്ലേ? എന്നിട്ടിപ്പോ നിങ്ങളെ തെറ്റുകൊണ്ട് ആ കൊച്ചൊറ്റക്കിടന്ന് അനുഭവിക്കുക. എല്ലാ ബാധ്യതയും ആ കൊച്ചിന്റെ തലയിൽ കയറ്റി വെച്ചു കൊടുത്തിട്ട് ശിവൻ കടയിലേക്ക് പോയി. നീയെല്ലാം പൂട്ടിക്കെട്ടി വീട്ടിലിരിക്കാൻ തീരുമാനിച്ചു അല്ലേ? ആ പെങ്കൊച്ചിവിടെ വന്നിരുന്നു ശങ്കര. എല്ലാവരോടും ഇവളെ വീണ്ടും ബിസിനസ്സിലേക്ക് തിരിച്ചു വരാൻ നിർബന്ധിക്കണമെന്നും പറഞ്ഞാ തിരികെ പോയത്. കേട്ടില്ലേ, നിന്നോട് അത്രയ്ക്ക് സ്നേഹവും വിശ്വാസവും ആ കൊച്ചിന്. പക്ഷേ നിങ്ങൾക്ക് ആ റിസ്ക് എടുക്കാൻ വയ്യ. ബിസിനസ് ഞങ്ങൾക്ക് വഴങ്ങില്ലെന്ന് ബോധ്യമായതുകൊണ്ടാ ഞങ്ങളത് വേണ്ടെന്ന് വെച്ചത്. അതിനെന്താ പറയാന്നറിയാമോ? ഉത്തരവാദിത്തമില്ലായ്മ. ബിസിനസ് ആകുമ്പോൾ ചില തോൽവിയും അബദ്ധങ്ങളൊക്കെ സംഭവിച്ചു തരും. പക്ഷേ അതോടെ എല്ലാം ഇട്ടറിഞ്ഞു പോവുകയല്ല വേണ്ടത്. എവിടെയാണ് തെറ്റുപറ്റിയെന്ന് തിരിച്ചറിഞ്ഞ് അത് പരിഹരിച്ച് മുന്നോട്ട് പോവുക വേണ്ടത്. ഇതിപ്പോ ഒരു തെറ്റ് സംഭവിച്ചപ്പോഴേക്കും നിങ്ങളാകെ തകർന്നുപോയി. നിങ്ങളുടെ തകർച്ച കണ്ട് സന്തോഷിക്കാനും അതിന്റെ പേരിൽ ആഘോഷിക്കാനും കാത്തിരിക്കുന്ന പലരുമുണ്ട്. അത് ഓർമ്മ വേണം. ഹരി കടയിൽ പോകുന്നതിനോ അപ്പുമോളത് സമ്മതിച്ചതിനോ കാര്യമുണ്ട്. അവർക്കതിന് പറയാനൊരു ന്യായമുണ്ട്. പക്ഷെ നിനക്കും ശിവനും പറയാൻ എന്തെങ്കിലും ഒരു ന്യായമുണ്ടോ? ഞങ്ങൾക്ക് ബിസിനസ് ചെയ്ത് കാശുകാരാവണ്ട. ഈ കുടുംബത്തിലെ പരസ്പര സ്നേഹവും ഒത്തൊരുമയും നിലനിന്ന് കണ്ടാ മതി. നീ പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? ഇപ്പോഴും ഇതിന്റെയൊക്കെ ബാധ്യത വീട്ടേണ്ടി വരുന്നത് ബാലനല്ലേ? അതെന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? ഈ വീട് പണയപ്പെടുത്തി നിങ്ങൾ വാങ്ങിയ പണത്തിനുള്ളൊരു തീരുമാനം നിങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കണം. എന്താ ചോദ്യമൊന്നും ഇണ്ടാത്തത്? നിനക്കൊന്നും പറയാനില്ലേ? ബാധ്യത ഞങ്ങൾ വീട്ടു വച്ചാ. പക്ഷേ തൽക്കാലം ഞങ്ങളുടെ തീരുമാനം ബിസിനസ്സിന് പോണ്ടാന്ന് തന്നെയാ.